ശ്രീ ഷാജി നരേശൻ ഇപ്പോൾ ഇങ്ങനെ ഒരു കരാറിനുള്ള നേതൃത്വം നൽകുന്ന നിർമ്മാതാക്കൾ തന്നെയാണ്. ഇതിൻ്റെ ഒരു ആവശ്യകത, അതിനോട് താരങ്ങളൊക്കെ എങ്ങനെ പ്രതികരിക്കും, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നല്ല തീരുമാനമാണ് ഇതിപ്പോ. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പ്രധാനപ്പെട്ട അഭിനേതാക്കൾ ആരും ഇതിനെതിരായിട്ട് രംഗത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും സഹകരി എല്ലാവരോടും ആലോചിച്ചിട്ട് തന്നെയാണ് നിർമ്മാതാക്കളുടെ സംഘടന ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടാം നിരയിൽപ്പെട്ട പുതിയ ചില കുട്ടികൾ കൊണ്ടുവന്ന കീഴ്വഴക്കമാണ് ഇങ്ങനെ സെറ്റുകളിലെ ഉപയോഗിക്കുന്ന പരിപാടികൾക്ക്. അപ്പൊ അതിനൊരു നിയന്ത്രണം വരുന്നത് നല്ലതാണ്. ആരും ഇപ്പൊ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പ്രേരണ അവരുടെ ഭാഗത്തുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നിയമം മൂലം അല്ലെങ്കിൽ ഇങ്ങനെ അവരെ മോണിറ്റർ ചെയ്യാൻ ആളുണ്ട് എന്ന് തോന്നൽ വന്നാൽ അവർ നന്നാവുന്നെങ്കിൽ നന്നായിക്കോട്ടെ. പുതിയ തലമുറയിലെ ചില കുട്ടികളാണ് ഇതിങ്ങനെയുള്ള ഒരു കീഴ്വഴക്കം ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ ഇടയിൽ ഇതിനൊരു മാറ്റം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. പ്രധാന താരങ്ങളൊന്നും നമ്മുടെ അറിവിൽ പ്രധാന താരങ്ങളൊന്നും അങ്ങനെ ലഹരി സെറ്റിൽ പോയിട്ട് അവരുടെ വീട്ടിൽ പോലും ഉപയോഗിക്കുന്നവരൊന്നും അല്ല. നമ്മുടെ മലയാള സിനിമയിലെ പ്രധാന താരങ്ങൾ ആരും തന്നെ ഒരു ലഹരി വസ്തുക്കളും അങ്ങയുടെ ഒരു അനുഭവത്തിൽ കഴിഞ്ഞ എത്ര നാളുകളായിട്ടുണ്ടാകാം മലയാള സിനിമയിലും ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ട് അതിൽ ഈ മുൻനിര താരങ്ങളിലൊക്കെ സമയകൃത്യത പാലിക്കുന്നതിലടക്കം നമ്മുടെ മുതിർന്ന താരങ്ങളൊക്കെ അവരുടെ ഒരു കൃത്യനിഷ്ഠത എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അത് അവരിൽ അവർക്ക് ഈ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ പലപ്പോഴും കഴിയാതെ വരുന്നുവെന്നും തോന്നുന്നു. ഇത് എത്ര കാലമായി ഇങ്ങനെ ഒരു പ്രശ്നം രൂക്ഷമായി തുടങ്ങിയിട്ട് സിനിമയിൽ? കൃത്യനിഷ്ഠയുടെ കാര്യം ഇത് ഓരോരുത്തരുടെ തീരുമാനമാണ്, അവർ ചെയ്യുന്നതാണ്. ഇപ്പൊ പലപ്പോഴും സെറ്റുകളിൽ പലരും വൈകി എത്തുന്ന ഒരുപാട് നമുക്ക് നമ്മുടെ നല്ല സുഹൃത്ത് താരങ്ങൾ തന്നെ, പല സുഹൃത്തുക്കളായിട്ടുള്ള പേര് പറയാൻ വിഷമുള്ള പല സുഹൃത്ത് താരങ്ങളും രാവിലെ 7 മണി 8 മണി എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. 12 മണിക്കും 1 മണിക്കൊക്കെ വരുന്ന താരങ്ങൾ തന്നെയാണ് മിക്കവരും. പക്ഷെ വേറൊരു സത്യമുള്ളത്, അവർ തന്നെ വൈകിയുള്ള ഷൂട്ടിംഗിൽ അവർ നിൽക്കുകയും ചെയ്യും. അവരുടെ ഒരു ടൈമിനനുസരിച്ച് അവർ പെട്ടെന്ന് തിരിച്ചു പോകുന്നവരല്ല, അവര് അതുപോലെ വൈകി നിൽക്കാനും തയ്യാറാവുന്നുണ്ട്. അപ്പോ നമ്മളിതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കൂടെ ഉണ്ടായാലേ പറ്റുള്ളൂ. പ്രധാന നടന്മാരുമായിട്ട് പ്രൊഡ്യൂസർ ഒരു കലഹം പ്രഖ്യാപിക്കുക, ആൾക്കെതിരെ പരാതി പോവുക എന്ന് പറയുന്ന സംവിധാനമൊക്കെ നമ്മുടെ മലയാളത്തിൽ ഉണ്ടായാൽ ആ സിനിമ മൊത്തത്തിൽ നശിച്ചു പോവുകയാണ്. അപ്പൊ അത് അപ്പൊ പൊതുവിൽ അങ്ങനെ ആരോഗ്യകരമായ രീതിയിൽ മുന്നോട്ട് പോവുകയും വേണമല്ലോ. ഇപ്പൊ ഇതിനോട് എല്ലാവരും അനുകൂല സമീപനം തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എങ്കിലും ഒരു സ്മൂത്ത് ആയിട്ട് ഈ ഒരു കരാർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? അല്ല, ഇത് ഇങ്ങനെ ഒരു തീരുമാനം വന്നതുകൊണ്ട് കുറച്ച് ആൾക്കാരെങ്കിലും ഒരു ശ്രദ്ധ എന്തായാലും ഉണ്ടാവും. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിന് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിനൊരു ശ്രദ്ധ ഉണ്ടാവും അവരുടെ ഭാഗത്തുനിന്ന്. ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്നൊരു തോന്നൽ വന്നാൽ ആ ഒരു കെയർലെസ് സംഭവം മാറി കുറച്ചുകൂടെ കെയർ ചെയ്യേണ്ട ആൾക്കാരെല്ലാം. ഇപ്പൊ നമ്മൾ ഹെൽമെറ്റ് വെക്കാൻ ആവശ്യപ്പെടുന്നു, അതിന് ഫൈൻ ഉണ്ടായത് കൊണ്ടാണ് എല്ലാവരും ഹെൽമെറ്റ് വെക്കാൻ തയ്യാറാവുന്നത്. അതുപോലെ കണ്ടാൽ മതി ഇതും. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ റെസ്പോൺസിബിലിറ്റി നമ്മുടെ തലയിൽ വരുമെന്ന് പറയുമ്പോൾ അവർ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി സെറ്റിൽ പെരുമാറാൻ ശ്രമിക്കും. അതങ്ങനെ ഉണ്ടാവട്ടെ, നല്ല 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 കീഴ്വഴക്കമായി മാറട്ടെ. ശരി, എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. വളരെ നന്ദി ശ്രീ ഷാജി നരേശൻ പ്രതികരിച്ചതിന്. റിബിലേക്ക്